നമസ്കാരം. ശബരിമലയിൽ ദേവസ്വം ബോർഡും മരാമത്ത് വകുപ്പും അതുപോലെ അവിടുത്തെ കരാർ പണിക്കാരും ചേർന്ന് നടത്തുന്ന ഒരു തീവട്ടിക്കൊള്ളയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഓരോ വർഷവും ആയിരക്കണക്കിന് അല്ലെങ്കിൽ 1000 കോടി കണക്കിന് രൂപയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി, ശബരിമലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വകയിരുത്തുന്നത്. എന്നാൽ ഈ കോടികളുടെ ഈ തുക പക്ഷേ വെറുതെ ഒഴുക്കിക്കളയുകയാണ് എന്ന തരത്തിലുള്ള പരാതികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ ഉദാഹരണമായി എടുത്തു പറയുന്നത് അവിടുത്തെ പമ്പയിലേക്കുള്ള റോഡുകളുടെ നിർമ്മാണവും അതുപോലെ തന്നെ പമ്പയിൽ മഹാപ്രളയത്തിനെ തുടർന്നുകൊണ്ട് അവിടെ നിർമ്മിച്ച കുളിക്കടവിൻ്റെ ആ ഒരു നവീകരണ പ്രവർത്തനങ്ങളിലുണ്ടായ അപാകത, അതുപോലെ തന്നെ നിലയ്ക്കൽ ഭാഗത്ത് ചില പുതിയ ഹോട്ടലുകൾ അല്ലെങ്കിൽ അവിടെ അന്നദാനത്തിനൊക്കെ വേണ്ടി ഒരുക്കിയ ആ ഷെൽട്ടറുകളുടെ നിർമ്മാണത്തിലുള്ള അപാകത, ഇതൊക്കെ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പൊതുപ്രവർത്തകനായ അനിൽകുമാർ റാന്നി നൽകിയ ഒരു പരാതിയാണ് പുറത്തു വന്നിരിക്കുന്നത്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പശ്ചിമഘട്ട മലനിരകളിൽപ്പെട്ട മഴക്കാടുകളിലാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറിയ നാളുകളിലും മഴ ഉള്ള ഒരു സ്ഥലമാണ് ശബരിമലയും അതിനോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളും. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളും അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാകണം ചെയ്യേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാവുന്നിരിക്കെ പലപ്പോഴും അവിടുത്തെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ വെറും കാട്ടിക്കൂട്ടലുകളായി മാറുന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണ് ഈ ഒരു പരാതിയിലൂടെ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ തന്നെ 2018 നമുക്കറിയാം, 2018 ആ മഹാപ്രളയത്തിൽ പമ്പ ഒന്നടങ്കം നശിച്ചു പോയിരുന്നു. പമ്പയുടെ കുളിക്കടവുകളൊക്കെ മണൽ മൂടിയ അവസ്ഥയിലായിരുന്നു, കുളിക്കടവുകൾ തകർന്നു പോയിരുന്നു. ഈ കഴിഞ്ഞ 2019 മുതലാണ് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. വീണ്ടും കഴിഞ്ഞ തീർത്ഥാടന കാലത്തിന് തൊട്ടു മുമ്പായി അവിടെ ടൈൽസ് പാകി ഓരോ പടിക്കെട്ടുകളും വളരെയധികം മോടി പിടിപ്പിച്ചിരുന്നു. പക്ഷേ ഈ വർഷത്തെ മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ അതൊക്കെ വീണ്ടും കേടുപാട് സംഭവിച്ച സ്ഥിതിയിലാണ്. പലയിടത്തും പടികൾ ഇടിഞ്ഞു പോയിരിക്കുന്നു. അതുപോലെ തന്നെ ത്രിവേണി പാലത്തിനോട് ചേർന്ന സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വെള്ളം കയറിയത് മൂലം അവിടുത്തെ കെട്ട്, ആ പടിക്കെട്ടൊക്കെ, കോൺക്രീറ്റ് നിർമ്മിതികളൊക്കെ ഒലിച്ചുപോയ ഒരവസ്ഥയാണ് ഉള്ളത്. റോഡുകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിലും ഇത്തരത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ കാണാം. ളാഹ മുതൽ നമ്മൾ ശബരിമലയിലേക്ക് പോകുന്നവർക്കറിയാം, ആധുനിക വാഹന പാത എന്ന് പറയുന്നത് ളാഹ എസ്റ്റേറ്റ് കഴിഞ്ഞാലാണ് റിസർവ് വനം ആരംഭിക്കുന്നത്. അവിടെ മുതൽ 45 കിലോമീറ്റർ വരെ പമ്പ വരെ നീളുന്ന ആ വനപാത കൃത്യമായ മഴ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ പ്രത്യേക തരത്തിലുള്ള ടാറിങ്ങാണ് ഈ പ്രദേശത്തൊക്കെ അനുശാസിക്കുന്നത്. പക്ഷേ ആ യാതൊരു നിയമങ്ങളും പാലിക്കാതെയാണ് ഈ റോഡ് നിർമ്മാണവും മുന്നോട്ട് പോയിരിക്കുന്നത്. റോഡ്, പഴയ റോഡ് ഇടിച്ചു കളഞ്ഞ് അത് ചിപ്പ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിയ ശേഷമായിരിക്കണം പുതിയ ടാറിങ് എന്നൊക്കെ വ്യവസ്ഥയിൽ പറയുന്നുണ്ടെങ്കിലും ഈ പഴയ ടാറിങ്ങിൻ്റെ മുകളിലേക്ക് വീണ്ടും ടാറ് കുഴച്ചുകൊണ്ടുള്ള ചില കാട്ടിക്കൂട്ടൽ പരിപാടികളാണ് ചെയ്തിരിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് അനിൽകുമാർ റാന്നിയുടെ പരാതിയിൽ കൃത്യമായ പരാമർശങ്ങളുണ്ട്. കാര്യം ഇതിന് പിന്നിൽ ഒത്തുകളിക്കുന്നത് ഇത് കരാർ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കുന്ന കരാർ പണിക്കാർ, അതോടൊപ്പം തന്നെ മരാമത്ത് വകുപ്പ് ഇതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്നതാകട്ടെ ഇതിനെയൊക്കെ ചുക്കാൻ പിടിക്കുന്ന ദേവസ്വം ബോർഡും. ഇത് പലപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിൻ്റെ അടുത്ത് തന്നെ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള ഒത്തുകളി ഇതിനുള്ളിൽ നിൽക്കുന്നതുകൊണ്ടാകണം ഈ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇത് സംബന്ധിച്ചൊരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല എന്നും അനിൽകുമാർ പരാതിയിൽ പറയുന്നു. ഇപ്പോൾ എന്തായാലും ഈ പരാതിക്കാരനായ പൊതുപ്രവർത്തകനായ അനിൽകുമാർ റാന്നി നമ്മോടൊപ്പം ചേരുകയാണ്. അനിലിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. പല കാലങ്ങളായി ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപകമായ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വൻ ക്രമക്കേടുകൾ നേരിട്ട് മനസ്സിലാക്കിയ ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് വേണ്ടി ദേവസ്വം വിജിലൻസിനെ ഞാൻ സമീപിച്ചത്. എന്നാൽ ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സമീപിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് തീർച്ചയായും നീതി ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അനിൽ ഇപ്പോൾ പറഞ്ഞ ഈ ഓരോ കാര്യങ്ങളും നമ്മൾ മുഖവിലക്കെടുത്തുകൊണ്ട് പരിശോധിക്കുകയാണെങ്കിൽ വ്യാപകമായ അഴിമതിയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. ഓരോ വർഷവും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിൽ 1000 കോടിയിലധികം രൂപയാണ് വകയിരുത്തുന്നത്. മറ്റൊരു പ്രധാന കാര്യം ഇവിടുത്തെ അന്നദാന മണ്ഡപത്തെക്കുറിച്ചാണ്. അന്നദാന മണ്ഡപത്തിൻ്റെ ചിത്രങ്ങളും നമ്മൾ ഈ വാർത്തയോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ നിർമ്മാണത്തിലൊക്കെ ഈ കാണിച്ചിരിക്കുന്നത് പോലെ വളരെയധികം പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു മണ്ഡപമാണിത്. അതിൽ തന്നെ ഇപ്പോൾ ചോർച്ച, മഴക്കാലം തുടങ്ങിയതോടെ ചോർച്ച
ഉണ്ട് എന്ന് തന്നെയാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ പമ്പയിലും ചുറ്റോട് ചുറ്റുമായി നടക്കുന്ന നിർമ്മിതികളിലൊക്കെയും ഈ കരാറുകാർക്ക് മറ്റ് അസംസ്കൃത വസ്തുക്കളൊന്നും പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടതായിട്ടില്ല. കാര്യം മണലുകൾ ഇവർ ഉപയോഗിക്കുന്നത് പമ്പ ആറ്റിൽ നിന്നുള്ള മണലാണ്. അതുപോലെ കല്ലുകൾ ഈ കാട്ടിൽ നിന്ന് തന്നെ ഇവർ ശേഖരിക്കുന്ന വലിയ പാറക്കെട്ടുകൾ പൊട്ടിച്ചെടുക്കുന്ന കല്ലുകളാണ് ഇവർ കൺസ്ട്രക്ഷനായി ഉപയോഗിക്കുന്നത്. ആകെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് കോൺക്രീറ്റിനായുള്ള കമ്പി മാത്രമാണ്. ബാക്കി വെള്ളം പോലും പമ്പയാറ്റിലെ ജലമാണ് ഇവർ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കരാറെടുക്കുന്ന ആളിന് വലിയ രീതിയിൽ ഒരു ലാഭമാണ് ഈ ശബരിമലയിലെ കരാറുകൾ എടുക്കുന്നത് മൂലം ഉണ്ടാകുന്നത്. കാര്യം അവർക്ക് നിർമ്മാണ സാധനങ്ങൾ വലിയ തോതിൽ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടതായിട്ടില്ല, പലതും അവിടെ തന്നെ അവൈലബിളാണ്. അതിനു മുകളിലാണ് ഇത്തരത്തിലുള്ള വ്യാപകമായ നിർമ്മാണ ഈ അഴിമതി കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്തായാലും അനിൽകുമാർ വളരെ വിശദമായി തന്നെ ഈ പരാതി ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. നിരവധി ഫോട്ടോകളും രേഖകളും അടങ്ങുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അനിൽകുമാർ കോടതിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇനി ഇതിന്മേൽ ഒരു ഉത്തരം പറയേണ്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു വിധി പ്രസ്താവിക്കേണ്ടത് കോടതിയാണ്. കോടതിയുടെ ആ ഒരു ഉത്തരവിനായി കാതോർത്തിരിക്കുകയാണ്. ഈ വരുന്ന മണ്ഡലകാലമെങ്കിലും ഇത്തരത്തിലുള്ള അഴിമതി രഹിതമായ അല്ലെങ്കിൽ അഴിമതി മുക്തമായ ഒരു മണ്ഡലകാലം ആകട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.